എന്തൊരു വിഡ്ഢിതവാ നമ്മളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു സ്റ്റേറ്റിന്റെ ജോലിയാണോ മദ്യം വിൽപ്പന? യഥാർത്ഥത്തിൽ നല്ലൊരു പോഷകാഹാര പെണ്ണുങ്ങളും കൂടി ഇറങ്ങി കഴിഞ്ഞാ പിന്നെ ഈ സാധനം കിട്ടാണ്ടാവും. മദ്യം വിറ്റ് ഒരു സർക്കാർ പ്രവർത്തിക്കേണ്ടി വരില്ല, നാണക്കേടായത്. ഇളം കള്ള് നല്ല രീതിയിൽ കൊടുത്താൽ അത് ഏറ്റവും പോഷക സമൃദ്ധമായി ഒന്നായിരിക്കും. തൊലിക്ക് നല്ല കട്ടിയാണല്ലേ, ഇതും ഒരു തുടക്കമാണ്. ഇത്തിരി കഴിയുമ്പോ ഇനി ഡാൻസ് ബാറുകളോട് ആരംഭിക്കട്ടെ. സർക്കാരിന്റെ ഗവൺമെന്റ് അപ്രൂവ്ഡ് ഡാൻസ് ബാർ, അത് ഏതെല്ലാം രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളത് നാം പരിശോധിക്കേണ്ട കാര്യമാണ്. ഒരു മാറ്റവുമില്ലല്ലോ, ഇനി ജന്മം ശരിയാവില്ല. ഇനി അടുത്തതായിട്ട് വ്യഭിചാരശാലകൾ കൂടി നമ്മൾ ഉറങ്ങേണ്ടി വരും ചിലപ്പോ, അല്ലേ? പൈസ കിട്ടുമെങ്കിൽ അതുകൂടെ ചെയ്ത എന്താ പ്രശ്നം? നമ്മള് നമ്മുടെ മനോഭാവമാണ്. നമ്മള് സംരംഭകനെ വളരാൻ വിടില്ല, എന്നാ മദ്യം വിറ്റ് ജീവിക്കാം എന്ന് കണ്ടെത്തുന്ന എത്ര വിചിത്രമായ ചിന്തയാണ്. എന്നെ കഷ്ടല്ലേ, കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ അവൻ ആരെങ്കിലും വേണ്ടേ? ഇന്നും പഴയ ആ മുദ്രാവാക്യങ്ങൾ വിളിച്ചോണ്ട് പഴയ ഒരു കാലഘട്ടത്തിന്റെ ഇരുണ്ട യുഗത്തിലിരുന്ന് ആ മൊരട്ട ചിന്തയായിട്ട് പോയിട്ടൊന്നും ഒരു കാര്യമില്ല. ഇത് എന്നെ ഉദ്ദേശമാണ്, എന്നെ തന്നെ ഉദ്ദേശമാണ്, എന്നെ മാത്രം ഉദ്ദേശമാണ്. ഞാൻ വരട്ടെ ഇങ്ങോട്ട്, അല്ല ഞാൻ പോട്ടെ.